കർണാടക ഹൈക്കോടതിയുടെ ഹിജാബ് നിരോധന വിധിയിൽ പ്രതിഷേധിച്ച് വിവിധ മുസ്ലിം സംഘടനകൾ പുനലൂരിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രം ഹിജാബ് സംബന്ധിച്ച് കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി ഭരണഘടനാ ലംഘനവും മതസ്വാതന്ത്ര്യത്തിന് എതിരെയുമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. മദ്രസ അധ്യാപക സംഘടനയായ ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ പുനലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മതസംഘടനകളുടെ സഹകരണത്തോടെയായിരുന്നു പ്രതിഷേധ റാലി. പുനലൂർ ടി ബി ജംഗ്ഷനിലെ NMAH ജുമാ മസ്ജിദ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി E.K. സുലൈമാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികളുടെ തലയിൽ തട്ടമിടുക എന്നുള്ളത് ഒരു കേവല കാര്യം മാത്രമല്ല, അവരെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വെച്ചുകൂടലുമല്ല. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായ ദിവസം മുതൽ ഇന്നുവരെ ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്താണോ ഒരു പൗരന് വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങൾ കവർന്നെടുക്കുവാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന ഉറച്ച പ്രഖ്യാപനങ്ങളാണ് ഇന്ത്യയുടെ തെരുവീഥികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വർഗീയ ഫാസിസ്റ്റുകൾ ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ മേലിനടിക്കുവാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കുവാനും 65 ഇഞ്ചിന്റെ നെഞ്ചു വീതിയുടെ അളവ് പറയുവാനും വിമാനയത്തിൽ തപസ്സിരുന്നതിന്റെ കഥകൾ പറയുവാനും മോഹന വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകുകയും ആ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കുവാൻ പറ്റാത്ത രൂപത്തിൽ രാജ്യത്തിലെ കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിൽ അടിയറ വയ്ക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത രൂപത്തിലേക്ക് ജനജീവിതം വല്ലാതെ ദുസ്സഹമാകുമ്പോൾ വർഗീയമായ പ്രശ്നങ്ങളുടെ അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഭക്ഷണങ്ങളുടെ വസ്ത്രധാരണങ്ങളുടെ പേരിൽ പല വിഷയങ്ങളും ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്ത് വർഗീയത മാത്രം സംസാരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ പുതിയ പോലും കൽപ്പിക്കാത്ത ഒരു ഭീകര ഭരണകൂടത്തിനെതിരെയുള്ള സമരമാണ് ഇന്ത്യ രാജ്യത്ത് ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് മുസ്ലിം സഹോദരങ്ങളുമല്ല, ഇന്ത്യയുടെ പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് കൂടുവാൻ ഈ രാജ്യത്തെ മതേതര വിശ്വാസികളായ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടണമെന്ന. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം, ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം, മതേതര ജനാധിപത്യ ജേദികളായ ഇടതുപക്ഷവും വലതുപക്ഷവും ഞങ്ങളോടൊപ്പം നിൽക്കണം. കാരണം ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയല്ല, ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിന് ഭരണത്തിന്റെ അവകാശങ്ങളെ അട്ടിമറിക്കുവാനല്ല, ഏതെങ്കിലും ഒരു സമുദായത്തിന് അനുവദിച്ചിരിക്കുന്ന എന്തെങ്കിലും ഞങ്ങളുടെ സമുദായത്തിന് നേടിയെടുക്കുവാൻ പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടിയുമല്ല. മറിച്ച് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ സ്വതന്ത്ര ഇന്ത്യ എല്ലാവർക്കുമാണ് സ്വാതന്ത്ര്യം ഉണ്ടായത്. എന്റെ വാപ്പയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിനം തന്നെയാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ പിതാവിനും സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇവിടെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം തന്നെയാണ് അമിത്ഷായുടെ പ്രിയപ്പെട്ട പിതാവിനും സ്വാതന്ത്ര്യം ലഭിച്ചത്. അല്ലാതെ രണ്ട് സ്വാതന്ത്ര്യം ഇവിടെ നൽകിയിട്ടല്ല ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ രാജ്യത്ത് നിന്ന് മടങ്ങിപ്പോയത്. ലജ്നത്തുൽ മുഅല്ലിമീൻ മേഖലാ പ്രസിഡന്റ് അബ്ദുൽ സലാം മൗലവി അധ്യക്ഷനായി. മാഹിൻ മന്നാനി, സലീമുൽ ഹാദി, സയ്യിദ് ഫൈസി, റഫീഖ് മിസ്ബാഹി, റൌഫ് മൗലവി, എ ബഷീർ, മെഹബൂബ് ജാൻ, കെ റഷീദ്, ഇടമൺ സലീം, MM ജലീൽ, ഫൈസൽ മൗലവി, സൈനുലാബ്ദീൻ റഷാദി, താഹ ദാരിമി, എച്ച് സലീം രാജ് എന്നിവർ പ്രതിഷേധ റാലിക്കും പൊതുസമ്മേളനത്തിനും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.